ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സാലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ LSS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് കേട്ടോ. നമുക്കറിയാം ഇനി വരാൻ പോകുന്ന എക്സാമാണ് നമ്മുടെ LSS എക്സാം. എക്സാമിന്റെ ഡേറ്റ് ഒക്കെ ഡിക്ലെയർ ചെയ്തതാണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വൺ ബൈ ആയിട്ട് ഇങ്ങനെ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ EVSലെ അപ്പ് അബൌട്ട് ദ സ്കൈ, മാനത്തേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുട്ടി ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡാഷ് ക്യാൻ പ്രൊഡ്യൂസ് ലൈറ്റ് ആൻഡ് ഹീറ്റ്. സ്വയം ചൂടും പ്രകാശവും ഉണ്ടാക്കുന്ന ആകാശഗോളം ഏതാണ്? നമുക്കറിയാം ഹെവലി ബോഡീസ്, ഏതൊക്കെ ഹെവലി ബോഡീസ് ഉണ്ട് നമുക്ക്? ഏറ്റവും നമ്മള് നമ്മുടെ എർത്ത് കഴിഞ്ഞിട്ട് അറ്റ്മോസ്ഫിയർ കഴിഞ്ഞിട്ട് നമ്മുടെ സ്പേസ് ഒക്കെ എത്തി പിന്നെ സോളാർ സിസ്റ്റം ഒക്കെ നോക്കുന്ന സമയം ഏറ്റവും സെന്ററിൽ ആരാണ്? നമ്മുടെ സൂര്യനുണ്ട്. സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്ലാനറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റ്സ്, ഉപഗ്രഹങ്ങളുണ്ട്, ഇതുകൂടാതെ സ്റ്റാർസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന ആകാശഗോളങ്ങളെയൊക്കെ നമുക്കറിയാം. ഇനി നമ്മളോട് ചോദിച്ചത് ഏതാണ്, സ്വയം ചൂടും പ്രകാശവും നൽകുന്നത് ഇവയിൽ പറയുന്നവയിൽ ആരാണ്? ആരാണുടെ ആൻസർ? സ്റ്റാർസ് അല്ലെങ്കിൽ നക്ഷത്രമാണ് അല്ലെ. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ സൂര്യൻ. സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ സ്വയം ചൂടും അതുപോലെ തന്നെ എല്ലാവർക്കും ലൈറ്റും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റാർ ആണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, മോസ്റ്റ് ഷൈനിങ് പ്ലാനറ്റ്സ് ഇൻ ദി സ്കൈ, ആകാശത്ത് ഏറ്റവും തിളങ്ങുന്ന ഗ്രഹം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കണേ മക്കളെ, ചോദ്യം എന്താണ്, ഗ്രഹങ്ങളെ പറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, സ്റ്റാറിനെ പറ്റിയൊന്നുമല്ല. അപ്പൊ ചോദ്യം നല്ലോണം വായിക്കണം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ്, ഏറ്റവും ഷൈൻ ചെയ്യുന്ന ഏറ്റവും തിളക്കമാർന്ന ഗ്രഹം ഏതാണ്? എന്താണ് ഗ്രഹം? ടോട്ടൽ നമുക്കറിയാം സൂര്യന് ചുറ്റും 8 പ്ലാനറ്റ്സ് ഉണ്ട് അല്ലെ, 8 ഗ്രഹങ്ങളുണ്ട്. അതിൽ ഏറ്റവും തിളക്കമാർന്നത് നമ്മുടെ ശുക്രൻ അല്ലെങ്കിൽ വീനസ് ആണ്, അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം, ഫസ്റ്റ് സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ. യെസ്, ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ ആദ്യം മക്കൾ ഓർത്തിരിക്കുക, പ്ലാനറ്റ്സിന് ചുറ്റും ഇതുപോലെ തന്നെ ഒരു ഡെഫിനറ്റ് പാത്തിൽ റിവോൾവ് ചെയ്യുന്ന ഹെവിലി ബോഡീസ്, അതായത് ഗ്രഹങ്ങൾക്ക് ചുറ്റും കറങ്ങുന്ന ആൾക്കാരെയാണ് നമ്മൾ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഉപഗ്രഹം എന്ന് പറയുന്നത്. അത് തന്നെ നാച്ചുറൽ സാറ്റലൈറ്റ്സും ഉണ്ടാവും, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും ഉണ്ടാവും. നമ്മുടെ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു സാറ്റലൈറ്റ് ആണ് നമ്മുടെ മൂൺ. അതുകൊണ്ട് തന്നെ ഈ മൂൺ നമ്മൾ ഉണ്ടാക്കിയതൊന്നും അല്ല അല്ലെ, ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് മൂൺ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പറഞ്ഞു വെച്ചാൽ കൃത്രിമ ഉപഗ്രഹം ഏതാണ്, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം പഠിച്ചു വെച്ച മക്കളെ, ആര്യഭട്ടയാണ് കേട്ടോ, അത് കൂട്ടുകാർ ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, ദ ഒബ്ജക്ട് ദാറ്റ് റിവോൾവ് അറൌണ്ട് ദി പ്ലാനറ്റ് ഈസ് കോൾഡ്, അതായത് ഗ്രഹത്തെ ചുറ്റുന്ന ആകാശഗോളങ്ങളെ എന്ത് വിളിക്കുന്നു? സോ മെനി ടൈംസ് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത കാര്യങ്ങളാണ്. പ്ലാനറ്റ്സിനെ റിവോൾവ് ഒരു പെർട്ടിക്കുലർ ഡെഫിനറ്റ് പാത്തിൽ റിവോൾവ് ചെയ്യുന്ന ഹെവിലി ബോഡീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സാറ്റലൈറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് നമ്മുടെ മൂൺ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, സെൽഫ് സ്പിന്നിങ് ഓഫ് എർത്ത്, ഭൂമിയുടെ സ്വയം കറങ്ങുന്നതിനെ എന്താണ് വിളിക്കുന്നത്? ഭൂമി ഇങ്ങനെ സ്വയം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ ഒരു ഉദാഹരണം എടുക്കുവാണെങ്കിൽ ഒരു ഗ്ലോബ് തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന പറയുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നമുക്ക് അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഗ്ലോബ് ആണ് അല്ലെ. ഈ ഗ്ലോബ് കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ്, ഇതിങ്ങനെ കിടന്ന് നമ്മൾ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. കാരണം ഗ്ലോബ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആക്സിസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നിർമ്മിച്ചത്? ബിക്കോസ് നമ്മുടെ എർത്തും ഇതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ആക്സിസിൽ ഇങ്ങനെ സ്വയം ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണമാണ് കേട്ടോ, പഠിച്ചു വെക്കുക, റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം. അപ്പൊ ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കാൻ എത്ര സമയം വേണം? 24 മണിക്കൂർ എടുക്കും. അതിനെയാണ് നമ്മൾ 1 ഡേ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതും കൂട്ടുകാർ ഓർത്തിരിക്കുക. ഇതിന്റെ കൂടെ തന്നെ മക്കൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ സ്വയം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആർക്കു ചുറ്റും കറങ്ങുന്നുണ്ട്, നമ്മുടെ സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. അതിനെയാണ് നമ്മൾ റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു തവണ നമ്മുടെ എർത്ത് ഇങ്ങനെ പരിക്രമണം പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? 365.5 ദിവസം എടുക്കും. അതാണ് നമ്മൾ 1 ഇയർ അല്ലെങ്കിൽ 1 വർഷമായിട്ട് നമ്മൾ കരുതുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ദ ഡേ ഇൻ വിച്ച് വി കനോട്ട് സീ ദ മൂൺ ഇൻ ദി സ്കൈ, ചന്ദ്രനെ ആകാശത്ത് കാണാൻ സാധിക്കാത്ത ദിവസമാണ് അല്ലെ. നമ്മൾ നോക്കിയാൽ അറിയാം നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ രാത്രിയിൽ നമ്മൾ മുകളിലേക്ക് നോക്കുന്ന സമയം നമുക്ക് ചന്ദ്രനെ എപ്പോഴും ഒരേ പൊസിഷനിലല്ല കാണാൻ പറ്റുന്നത് അല്ലെ. അതിന്റെ പൊസിഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ കൂടത്തിൽ തന്നെ എന്താണ്, അതിന്റെ സൈസും ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ എന്താണ്, നമുക്ക് മൂണിനെ കാണാൻ പറ്റില്ല, ചിലപ്പോൾ നല്ല തേങ്ങാപ്പൂള് പോലെ ആയിരിക്കും, ചിലപ്പോൾ നേർ പകുതി ആയിരിക്കും, ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നല്ല
മൊത്തത്തിലായിരിക്കും നമ്മുടെ അമ്പിളിയമ്മാവനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പൊ ഇതിനൊക്കെയുള്ള റീസൺ ഒക്കെ നമ്മൾ വൺ ബൈ ആയിട്ട് നമ്മൾ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൂണിനെ കാണാൻ പറ്റാത്ത ദിവസമാണ്, അതായത് നോ മൂൺ, നമുക്ക് എന്താണ് അവിടെ മൂണില്ല ആ ഒരു ദിവസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണടാ ന്യൂ മൂൺ എന്ന് പറയുന്നത്, ന്യൂ മൂൺ ഡേ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിളിക്കും അമാവാസി എന്ന് നമ്മൾ വിളിക്കും, അതും അല്ലെങ്കിൽ മക്കള് കറുത്തവാവ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം മൂണിനെ കാണാൻ പറ്റില്ല, ദേർ ഈസ് നോ മൂൺ, ദാറ്റ് ഈസ് ന്യൂ മൂൺ, ദാറ്റ് ഈസ് കറുത്തവാവ് ആൻഡ് ഓൾസോ അമാവാസി. ഇനി നേരെ മറിച്ച് മൂണിനെ കാണാൻ സാധിക്കുന്നുണ്ട്, നല്ല വെളുത്ത നല്ല പപ്പട പോലെ നമ്മുടെ ആകാശത്ത് നമ്മുടെ അമ്പിളിമാമ്മാവനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസത്തിന് എന്താ പറയുന്നത്, ഫുൾ മൂൺ ഡേ എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഒരു ദിവസം എന്താണ് നല്ല വെളുത്തിരിക്കും അല്ലെ, അതുകൊണ്ട് തന്നെ നമുക്ക് വെളുത്തവാവ് എന്നും നമുക്ക് പറയാൻ പറ്റും. വേറെ ഒരു പേര് കൂടി ഉണ്ട്, അതാണ് നമ്മുടെ പൗർണമി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഈസ് ദ സാറ്റലൈറ്റ് സെൻഡ് ബൈ ഇന്ത്യ ടു ദി മൂൺ. യെസ്, നമ്മുടെ മൂണിലേക്ക് അയച്ചത് ആരെയാണ്, ഇന്ത്യയിലേക്ക് സോറി ഇന്ത്യ ചന്ദ്രനിലേക്ക് അയച്ച ഉപഗ്രഹം ഏതാണ്. ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്, ആൻസർ എന്താണടാ നമ്മുടെ ചന്ദ്രയാൻ ആണ്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ നമ്മുടെ മംഗൾയാൻ ചൊവ്വയിലേക്ക് അയച്ചതാണ്, ആര്യഭട്ട വിൻസാന്റ് ഒക്കെ സ്പേസിലേക്ക് ബഹിരാകാശത്തേക്ക് അയച്ചതാണ്, നമ്മുടെ ചന്ദ്രയാൻ ആണ് നമ്മുടെ മൂണിലേക്ക് അയച്ചത്. ഇനി അടുത്ത ചോദ്യം, ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ മനുഷ്യൻ ആരാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യത്തിലാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ആൻസർ എന്താണടാ, നീൽ ആംസ്ട്രോങ് ആണ്, ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ ചിത്രം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മക്കള് ഓർത്തിരിക്കണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഇനി പറയുന്നവയിൽ ഏതാണ് ഗ്രഹമായി കണക്കാക്കാത്തത്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഓപ്ഷൻ ഒക്കെ തന്നിട്ടുണ്ട്, അതിൽ പ്ലാനറ്റ് അല്ലാത്തത് ഏതാണ് എന്ന് ചൂസ് ചെയ്താൽ മതി. പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 8 പ്ലാനറ്റ് ഉണ്ട്, സൂര്യനെ ചുറ്റുന്നതാണ് എന്നൊക്കെ അറിയാം. അപ്പൊ അതില് ഈ പറയുന്ന 8 പ്ലാനറ്റ്സ് മക്കൾ ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഈ കൊടുത്തിരിക്കുന്നവയിൽ അല്ലാത്തത് ഏതാണെന്ന് ചൂസ് ചെയ്താൽ മതി. എർത്ത് ഒരു പ്ലാനറ്റ് ആണ്, ബുധൻ മെർക്കുറി ഒരു പ്ലാനറ്റ് ആണ്, സൂര്യൻ ഒരു പ്ലാനറ്റ് ആണോ, അല്ല, സൂര്യനു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ സൂര്യൻ എന്ന് പറയുന്ന പ്ലാനറ്റ് അല്ല, നേരെ മറിച്ച് ഒരു സ്റ്റാർ ആണ്. ചൊവ്വ മാർസ് എന്ന് പറയുന്നതും എന്താണ് ഒരു പ്ലാനറ്റ് ആണ്. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ നിന്ന് വരുന്ന പ്രകാശത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്. മൂണിൽ നിന്ന് വരുന്ന ലൈറ്റ് അങ്ങനെ ആലോചിച്ചാൽ മതി, മൂണിൽ നിന്ന് വരുന്ന ലൈറ്റ് ഈസ് ഈക്വൽ ടു മൂൺ ലൈറ്റ്. സിമ്പിൾ അല്ലേ, സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണെങ്കിൽ മൂണിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് മൂൺ ലൈറ്റ് ആണ്. അപ്പൊ മക്കൾ ഓർത്തിരിക്കുക, മൂണിൽ നിന്ന് ലൈറ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, മൂണിന്റെ സർഫസിൽ വന്ന് പതിക്കുന്ന സൺലൈറ്റിന്റെ റിഫ്ലക്ഷന്റെ കാരണമായിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ സൂര്യരശ്മികള് നമ്മുടെ മൂണിന്റെ സർഫസിൽ വന്ന് പതിക്കുന്നു, അത് പ്രതിഫലിച്ചിട്ടാണ് നമുക്ക് മൂൺ ലൈറ്റ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്ടാ, രാവും പകലും ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഡേ ആൻഡ് നൈറ്റ് എങ്ങനെയാ ഉണ്ടാവുന്നത്. ആൻസർ എന്താണ്, ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നതിന് കാരണം നമ്മുടെ റൊട്ടേഷൻ ഓഫ് ദി എർത്ത് ആണ് കേട്ടോ. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണം നമ്മുടെ എർത്തിന്റെ റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണമാണ്. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് എന്താണ് നമ്മൾ ഈ കുട്ടി വീഡിയോസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസിലൊക്കെ കാണാം. അപ്പൊ മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചിട്ട് എല്ലാവർക്കും LSS കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കിനി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.